കേരളം ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ദേശീയ ഗെയിംസ് അതിൻ്റെ ആദ്യഘട്ടം പിന്നിടുമ്പോൾ കളിക്കളത്തിലെ കളികളേക്കാൾ അതിൻ്റെ പുറത്തെ കളികളാണ് കൂടുതൽ മാധ്യമശ്രദ്ധ ആകർഷിക്കുന്നത്. ഗെയിംസ് നന്നായി നടക്കുന്നു, എന്നാൽ അതിൻ്റെ ഉദ്ഘാടന ചടങ്ങിനെക്കുറിച്ചുള്ള വിവാദങ്ങൾക്ക് അന്തമില്ല. മന്ത്രിയും ചീഫ് സെക്രട്ടറിയുമൊക്കെ പരസ്പര വിരുദ്ധമായ പരസ്യ പ്രസ്താവനകൾ വഴി ഇതിന് ആക്കം കൂട്ടുകയും ചെയ്യുന്നു. ആരാണ് ഈ സ്ഥിതിക്ക് യഥാർത്ഥ ഉത്തരവാദി? അതിന് ഉത്തരം നൽകാൻ ഇന്ന് നേരെ ചൊവ്വയിൽ ചേരുന്നു കായിക മന്ത്രി ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ഇപ്പോൾ ദേശീയ ഗെയിംസ് കേരളത്തിൽ വളരെ നന്നായി നടക്കുന്നു. അടിസ്ഥാന സൗകര്യങ്ങളെക്കുറിച്ചോ സംഘാടനത്തെക്കുറിച്ചോ ഒന്നും അത്രയ്ക്ക് പരാതികളൊന്നുമില്ല. പക്ഷേ ഇതിൻ്റെ ശോഭ കെട്ടുപോകുന്ന തരത്തിലുള്ള വിവാദങ്ങളാണ് ഇപ്പോഴുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഉത്തരവാദിത്വം ആർക്കാണ്? ഇപ്പോൾ അതിൻ്റെ ആഘോഷത്തെക്കുറിച്ചുള്ള തർക്കം മാത്രമേ ഉള്ളൂ. ഗെയിംസിനെക്കുറിച്ച് തർക്കമില്ല, ഗെയിംസിൻ്റെ ഒരു നടത്തിപ്പിനെക്കുറിച്ചും തർക്കമില്ല, ആഘോഷങ്ങളെക്കുറിച്ചുള്ള തർക്കമാണ്. ചിലപ്പോൾ ചിലർക്ക് പരിഗണന കിട്ടിയില്ല, ചിലർക്ക് പാസ് കിട്ടിയിട്ടുണ്ടോ, അല്ലെങ്കിൽ ആഘോഷം അത് രൂപത്തിലാണോ, ആഘോഷ പരിപാടികളിൽ മാറ്റം വേണ്ടായിരുന്നോ, ഇതൊക്കെ ചോദിക്കുന്ന സാധാരണഗതിയിൽ ഒരു സാധാ ചോദ്യം മാത്രമാണ്. അതെ, ആഘോഷത്തിൻ്റെ കാര്യമെടുത്താൽ ഏറ്റവും കൂടുതൽ വിമർശനം ഉയർന്നത് ലാലിസം എന്ന പരിപാടിയെക്കുറിച്ചാണ്. ആരാണ് ആ പരിപാടി ഇതിൽ ഉൾപ്പെടുത്തിയതിൻ്റെ ഉത്തരവാദിത്വം വഹിക്കുക? ദേശീയ ഗെയിംസിൻ്റെ ഏത് നടപടി എടുക്കുകയാണെങ്കിലും ഓരോന്നിന് ടെക്നിക്കലായി അത് നോക്കത്തക്ക വിധത്തിൽ ടെക്നിക്കൽ എക്സ്പേർട്സ് ഉണ്ട്. ഇതിപ്പോൾ കലയുമായി ബന്ധപ്പെട്ടതായതുകൊണ്ട് കലയുമായി വളരെ സാങ്കേതിക പരിജ്ഞാനമുള്ള ആളുകളുടെ ഒരു വലിയ വിപുലമായ കമ്മിറ്റിയുണ്ട്. ആ കമ്മിറ്റിയിൽ ശ്രീ പ്രിയദർശൻ ചെയർമാനാണ്, ശ്രീ റസുൽ പൂക്കുറ്റിയുണ്ട്, ശ്രീ ലെനിൻ രാജേന്ദ്രനുണ്ട്. ആ കമ്മിറ്റിയിൽ ആദിവിദഗ്ധരായിട്ടുള്ള വളരെ പ്രമുഖന്മാരായിട്ടുള്ള ആളുകളുണ്ട്. അപ്പോൾ അങ്ങനെ ആ പ്രമുഖന്മാരുടെ ഒരു തീരുമാനം വന്നാൽ ആ തീരുമാനത്തിന് മേളിലൊരു സെക്കൻഡ് അപ്പീൽ കൊടുക്കത്തക്ക വിധത്തിലൊരു സമിതി നമുക്കില്ല. ദേശീയ ഗെയിംസിൻ്റെ ഉദ്ഘാടന ചടങ്ങ് പോലത്തെ ഒരു വേദിയിൽ യാതൊരു പരാതിക്കും ഇട നൽകാത്ത വിധം ഇത് അവതരിപ്പിക്കാനുള്ള ഒരു ചുമതല അവർക്കുണ്ടായിരുന്നു, അവരത് നിർവഹിച്ചോ? ഇവിടെ കല അപേക്ഷയല്ലേ, ചിലർക്ക് നല്ലതെന്ന് തോന്നും, ചിലർക്ക് മോശമെന്ന് തോന്നും. കഥകളി കണ്ടാൽ എന്ത് പൊട്ടം കളി എന്ന് ചോദിക്കുന്ന ചില ആളുകൾ നമ്മുടെ നാട്ടിലില്ലേ? അതേസമയം നല്ല പാട്ട് കേട്ടാലോ, കുറച്ചുകൂടെ മാറി പാടിയിരുന്നെങ്കിൽ എന്ന് പറയുന്ന ആളുകളില്ലേ? അപ്പോൾ അതുകൊണ്ട് കലയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരാ ഏതെങ്കിലും ഒരാൾ ഒച്ചത്തിൽ പറഞ്ഞു എന്നോർത്ത് അതാണ് ഇതിൻ്റെ അവസാനത്തെ വാക്ക് എന്ന് തെറ്റിദ്ധരിക്കേണ്ട. ഒരു കലാപരിപാടിക്ക് രണ്ടഭിപ്രായം ഉണ്ടായതുപോലെയല്ല ഇത്. ഇത് പൊതുവെ എല്ലാവർക്കും ഇത് മോശമായി എന്ന അഭിപ്രായം തന്നെയായിരുന്നു. അത് സംഘടിപ്പിച്ചവർക്കോ നടത്തിയവർക്കോ പോലും ആ കാര്യത്തിൽ വ്യത്യസ്തമായ ഒരു അഭിപ്രായമില്ല. അതുകൊണ്ടാണ് മോഹൻലാലിനെ പോലൊരു നടൻ പൈസ തന്നെ തിരിച്ചു തരാം എന്ന് പറഞ്ഞത്. അപ്പോൾ ആ വിവാദം അവസാനിപ്പിക്കാൻ വേണ്ടി ആ പൈസ വാങ്ങുകയല്ലേ വാസ്തുത ചെയ്യേണ്ടത്? ഗവൺമെൻറ് ഒരു കാര്യത്തിൽ വളരെ നിർബന്ധ ബുദ്ധിയാണ്, ഞങ്ങൾ വളരെ കൺസിഡേർഡ് ഒപ്പീനിയനായിരുന്നു അത്. അത് ക്യാബിനറ്റിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, പൊതുവെ എല്ലാവരുമായിട്ട് ആലോചിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി വളരെ ശക്തമായിട്ട് ഇക്കാര്യത്തെക്കുറിച്ച് നിലപാടുകളുണ്ട്. മോഹൻലാലിനെ പോലെ ഒരു മഹാനടനെ ഈ രൂപത്തിൽ വിവാദത്തിൽ കൊണ്ടുവരികയും അപമാനിക്കുകയും ചെയ്യുന്നത് ഒട്ടും ശരിയല്ല എന്ന് തന്നെയാണ് സംസ്ഥാനത്തെ ഗവൺമെൻറ്റിൻ്റെ നിലപാട്. മോഹൻലാലിനെ പോലെ ഒരു നടൻ്റെ സമയത്തിന് വലിയ വിലയുള്ളതാണ്. അദ്ദേഹം രണ്ട് മൂന്ന് ആഴ്ച ഇവിടെ ചെലവഴിച്ചിട്ടുണ്ട്. അതെല്ലാം മറന്ന് പൈസ മുഴുവൻ തിരിച്ചു തന്നേക്കാം എന്ന് അദ്ദേഹം പറഞ്ഞതിന് ഒരു സന്ദേശമുണ്ട്. ആ സന്ദേശം എന്തുകൊണ്ടാണ് സർക്കാർ ഉൾക്കൊള്ളാത്തത്? ആ സന്ദേശം ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട കാരണം അദ്ദേഹത്തെ പോലെ ഒരു വ്യക്തിയുടെ മനസ്സ് വേദനിച്ചത് കൊണ്ടാണ്. പക്ഷേ ഇത് വേദനിപ്പിക്കുന്നതിൽ ഗവൺമെന്റിന് കൂട്ടുനിൽക്കാൻ കഴിയില്ല. ഇത് വാങ്ങാതിരുന്നാൽ അദ്ദേഹത്തിന്റെ മനസ്സിന്റെ വേദന മാറുമെന്ന് താങ്കൾ കരുതുന്നുണ്ട്? അതല്ല, മനസ്സിന്റെ വേദന മാറുന്നത് മാത്രമല്ല, ഗവൺമെന്റ് ചെയ്യേണ്ട ഒരു നേരെ ചൊവ്വേ ഒരു നടപടിയുണ്ട്. ഗവൺമെന്റ് ഒരു കാര്യത്തിൽ ഇടപെട്ടു, ആ കാര്യത്തിനെ കുറിച്ചൊരു വിമർശനം അങ്ങനെ ഇങ്ങനെ തട്ടിമുട്ടി ഉണ്ടായിട്ടുണ്ട്. ആ വിമർശനം ഏത് രൂപത്തിൽ നിന്നുള്ള കേരള ജനസമൂഹത്തിന് കൃത്യമായിട്ട് അറിയാം. ഗവൺമെൻറ് പക്ഷേ അതിനകത്തെ കക്ഷിയല്ല, ഗവൺമെൻറ് ഈ കാര്യത്തിൽ ഒരു ഖണ്ഡിതമായ അഭിപ്രായമാണ്. മോഹൻലാലിൻ്റെ കയ്യിൽ നിന്ന് പണം വാങ്ങണ്ട. ഓക്കെ, അപ്പം സ്വന്തം പോക്കറ്റിൽ നിന്ന് പണം നഷ്ടപ്പെട്ടാൽ പോലും ഈ പണം സർക്കാരിൽ നിന്ന് വാങ്ങുന്നില്ല എന്ന് മോഹൻലാൽ തീരുമാനിച്ചാൽ സർക്കാർ എന്ത് ചെയ്യും? അതിനി വരട്ടെ. ഇപ്പം ഗവൺമെൻറ് ഒപ്പീനിയൻ ഗവൺമെൻറ് പറഞ്ഞു കഴിഞ്ഞല്ലോ, ശക്തമായൊരു നിലപാടും എടുത്തു കഴിഞ്ഞു. ഇനി ബാക്കിയുള്ളത് വരാൻ പോകുന്ന കാര്യത്തെക്കുറിച്ചാണ്, അതെന്താണെന്നുള്ളത് വരട്ടെ. അപ്പോൾ ദേശീയ ഗെയിംസ് നന്നായി നടക്കാൻ ഒരുപാട് കഷ്ടപ്പെട്ട് ഓടുന്നതിനിടയിൽ ഇത്തരം വിവാദങ്ങളൊക്കെ വരുമ്പോൾ കായിക മന്ത്രി ഇമോഷണലായി പോകുന്നുണ്ടോ? എനിക്ക് ഞാൻ സാധാരണ എന്ത് പറഞ്ഞാലും അങ്ങനെ ഒരു ഇമോഷണലാകുന്ന സ്വഭാവക്കാരനല്ല. ഞാനിപ്പോൾ ഇമോഷണലായി എന്ന് ജോണിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ അങ്ങനെ ഒരു ഇമോഷണലായിരുന്ന ആളല്ല, കാരണം ജനാധിപത്യത്തിൽ പലർക്കും പല അഭിപ്രായം പറയാൻ പറ്റും. അതുകൊണ്ട് നമ്മൾക്ക് അങ്ങനെ ഇമോഷണലാകേണ്ട കാര്യമില്ല. പക്ഷേ ഒരു ഗെയിമിൽ ഒരു 10,000-13,000 ആളുകളെ നമ്മൾ ക്ഷണിച്ചിവിടെ വരുത്തിയതിന് ശേഷം അവർക്ക് ഉണ്ണ നിലയിട്ടതിന് ശേഷം അവരുടെ ഇലയെടുത്തുകൊണ്ട് ഓടുന്നത് എത്ര വേദനജനകമാണ്. ആ അതുണ്ടാകരുത്. അതേസമയം വന്ന ഈ ഗെയിംസിൽ പങ്കെടുത്ത ആളുകൾക്കാർക്കെങ്കിലും പരാതിയുണ്ടോ? ഏതെങ്കിലും ഒരു അതലറ്റിൻ്റെ പരാതി, വ്യക്തമായ പരാതിയുണ്ടോ? ഏതെങ്കിലും ഒരു ഈ വെന്യൂവിനെ കുറിച്ച് അത് അപാകതയുണ്ടോ? എല്ലാ സ്ഥലവും നല്ല ഭംഗിയായിട്ട് ഇതെല്ലാം നടക്കല്ലേ?
റെക്കോർഡുകൾ ഇവിടെ മറികടന്നുകൊണ്ടിരിക്കല്ലേ, ഇന്ത്യ ഇവിടെ ഒരു പുതിയ ചരിത്രം എഴുതുകയല്ലേ. അപ്പോൾ ഇന്ത്യയിലെ സമൂഹം മുഴുവൻ ഇത് ഉറ്റുനോക്കുക, ലോക സമൂഹം ഉറ്റുനോക്കുക, ആ സന്ദർഭത്തിൽ ആരെങ്കിലും കുറച്ച് ആളുകൾ ചാടിക്കയറി ഇതെല്ലാം അടിച്ച് കലക്കുന്ന ഒരു നിലപാട് വരുമ്പോൾ ആർക്കായി മനസ്സിലാകാൻ ആകാതിരിക്കാൻ കഴിയും. ഓക്കെ, ഗെയിംസിന്റെ സംഘാടനത്തിൽ പ്രശ്നങ്ങളൊന്നുമില്ല, എന്നാൽ ലാലിസത്തെക്കുറിച്ച് ചില വിമർശനങ്ങളുണ്ടായി, അതിനെക്കുറിച്ച് മാത്രമാണ് വിമർശനം ഉണ്ടായത് എന്നാണ് മന്ത്രി തന്നെ പറഞ്ഞത്. ചീഫ് സെക്രട്ടറി ചൂണ്ടിക്കാട്ടിയത് ആ ഉദ്ഘാടന ചടങ്ങ് തന്നെ അങ്ങനെ ആയിരുന്നില്ല വേണ്ടിയിരുന്നതെന്നാണ്. ഓക്കെ, അദ്ദേഹം പറഞ്ഞത് അനുചിതമായിരിക്കാം, പക്ഷേ അദ്ദേഹം പറഞ്ഞതിൽ കാര്യമുണ്ടെങ്കിൽ അത് അംഗീകരിച്ചുകൂടെ? ഇവിടെ പ്രശ്നം എന്നെക്കുറിച്ച് മിസ്കൗട്ട് ചെയ്തൊരു വാക്ക് പറഞ്ഞു, ലാലിസത്തെക്കുറിച്ച് വിമർശനമുണ്ട്. എനിക്ക് ഞാൻ അങ്ങനെ ഒരു അഭിപ്രായം പറയട്ടില്ല. എനിക്ക് മോഹൻലാലിനെ എത്രയോ കാലമായിട്ടറിയാം, എനിക്ക് അദ്ദേഹത്തെക്കുറിച്ച് വലിയ ബഹുമാനമുള്ള ഒരാളാണ്. അപ്പോൾ അങ്ങനെയൊരു വിമർശനം വന്നു എന്നുള്ളതല്ല, സ്വാഭാവികമായിട്ട് ഈ ആഘോഷങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങളായിരിക്കാം ചീഫ് സെക്രട്ടറി പറഞ്ഞത്. ചീഫ് സെക്രട്ടറി ആഘോഷങ്ങളെക്കുറിച്ച് പറയുമ്പോൾ എല്ലാ കാര്യങ്ങളും തിരക്കണമെന്ന് മാത്രമേ എനിക്ക് അഭിപ്രായമുള്ളൂ. ഒരഭിപ്രായം ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥലത്ത് നിന്ന് നമ്മൾ പറയുമ്പോൾ അതിൻ്റെ വിശദാംശങ്ങൾ പരിശോധിച്ചതിന് ശേഷം പറയാവൂ. അതിനേക്കാൾ മെച്ചപ്പെട്ട രൂപത്തിൽ നടത്താൻ പറ്റുമെങ്കിൽ അത് നടത്തട്ടെ. ഞങ്ങൾ നോക്കുമ്പോൾ രണ്ട് മേളകളാണ് ഇതിന് തൊട്ട് മുമ്പ് ഇതുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിൽ നടന്നിട്ടുള്ളത്. ഒന്ന് നമ്മളുടെ 2010 നടന്ന കോമൺവെൽത്ത് ഗെയിംസ്, രണ്ടാമത് ജാർഖണ്ഡിൽ നടന്നിട്ടുള്ള നാഷണൽ ഗെയിംസ്. കോമൺവെൽത്ത് ഗെയിംസ് വളരെ ഗുണകരമല്ലായിരുന്നു എന്നാണ് CNDG പിന്നീട് വന്ന റിപ്പോർട്ട്. അപ്പോൾ അതൊരു മാതൃകയാക്കി എടുക്കാൻ നമുക്ക് സാധ്യമല്ല. രണ്ടാമത്തത് ഇവിടെ ജാർഖണ്ഡിൽ നടന്ന നാഷണൽ ഗെയിംസ്, ആ നാഷണൽ ഗെയിംസിൻ്റെ കണക്കുകൾ ഇതുവരെ ഞങ്ങൾ പരിശോധിച്ചിട്ട് വെബ്സൈറ്റിൽ പോലും കണ്ടിട്ടില്ല. അപ്പോൾ എന്താണ് എന്നുള്ളത് അറിയാം. അപ്പോൾ ഞങ്ങൾക്ക് റോൾ മോഡൽ ഞങ്ങളുടെ മുമ്പിൽ ഇല്ല. ഇനി ഒരു മോഡൽ ഉണ്ടായിരുന്നെങ്കിൽ ആ മോഡൽ നമുക്ക് അംഗീകരിച്ച് പോകാമായിരുന്നു. അങ്ങനെ ഒരു മോഡൽ നമുക്ക് എടുക്കാൻ തക്ക വിധത്തിൽ കേരള സാഹചര്യത്തിൽ ചേരത്തക്ക വിധത്തിലുള്ളൊരു മോഡൽ നമ്മുടെ മുമ്പിൽ ഇല്ല. അപ്പോഴെന്താ ചെയ്യേണ്ടത്? നമ്മളുടെ തനതായ രൂപത്തിൽ കുറ്റവും കുറവും ഒക്കെ ചെറുതായിട്ടൊക്കെ വരുമെങ്കിലും തനതായ രൂപത്തിൽ കൊണ്ടുപോകണം. 2007 തുടങ്ങിയതാണിത്. 2007 ഇതിനൊരു സൊസൈറ്റി രൂപീകരിക്കുന്നത്. ഇതിൻ്റെ ബയലോ ഉണ്ടാക്കുന്നത് 2007 മുതൽ അതിൻ്റെ ബയലോ നിൽക്കുകയാണ്. ആ ബയലോ പ്രകാരം മാത്രമേ നമുക്ക് പോകാൻ പറ്റൂ. ആ ബയലോ പ്രകാരം ഇതിൻ്റെയൊക്കെ ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങൾ നോക്കുന്നത്, പർച്ചേസ് സംബന്ധിച്ച് നോക്കുന്നത്, അങ്ങനെ ഓരോന്നിനും ഒരു കമ്പറ്റികളിലിരിക്കുകയാണ്. ഞാനാണെങ്കിൽ ഇതിൻ്റെ വർക്കിംഗ് ചെയർമാൻ മാത്രമാണ്. ചെയർമാൻ മുഖ്യമന്ത്രി, ഞാൻ വർക്കിംഗ് ചെയർമാൻ. ഞങ്ങൾക്കൊരു ഫിനാൻഷ്യൽ പവേഴ്സും ഇല്ല. വർക്കിംഗ് ചെയർമാൻ മാത്രമല്ല, ഒരു കാര്യം ഞാൻ പറയാം, ഞാൻ പേഴ്സണലായിട്ട് ഇടപെട്ട് ഇന്ന കാര്യം ഇന്ന രൂപത്തിൽ ചെയ്യണം എന്ന് കൊടുത്ത ഒരു നിർദ്ദേശം ആ ഫയലിൽ എവിടെയെങ്കിലും കണ്ടാൽ ഞാൻ അതിന് ഉത്തരവാദിയാണ്. താങ്കൾ ചുമതലയേക്കുന്നതിന് മുമ്പ് ഈ വകുപ്പിൻ്റെ ചുമതല വഹിച്ചിരുന്നത് ഗണേഷ് കുമാറും അതിന് മുമ്പ് വിജയകുമാറുമായിരുന്നു, എം വിജയകുമാറും. അവരുടെ കാലത്ത് എന്തൊക്കെ നടന്നു എന്ന് താങ്കൾ നോക്കിയോ? ഞാനിപ്പോൾ ഇതൊന്നും ചകഞ്ഞ് നോക്കാനുള്ള സന്ദർഭമല്ല, ഞാനതൊന്നും നോക്കുന്നില്ല. പക്ഷേ ആളുകളിപ്പോൾ നോക്കിയപ്പോൾ ചില കാര്യങ്ങൾക്കകത്ത് നാഷണൽ ഗെയിംസിന് വേണ്ടായിട്ട് ഒരു കാരണവശാലും ബന്ധപ്പെടാത്ത കുറേ എക്സ്പെൻഡിച്ചറുകൾ വരുത്തിയിട്ടുണ്ട് എന്നാണ് അവിടെ എനിക്കതിൽ നിന്ന് മനസ്സിലാകുന്നത്. ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു ഇൻഡോർ സ്റ്റേഡിയം ആറ്റിക്കൽ, അതിനുവേണ്ടി ഒരു 4-5 crore നാഷണൽ ഗെയിംസിൽ നിന്ന് അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ EMS Stadium ആലപ്പുഴ EMS Stadium അതിനുവേണ്ടി അതിൻ്റെ 5 crore നാഷണൽ ഗെയിംസ് ഇത് കൊടുത്തിട്ടുണ്ട്. ഇതൊന്നും നാഷണൽ ഗെയിംസ് നടത്തേണ്ട സ്ഥലമേ അല്ല. തങ്കമ്മ സ്റ്റേഡിയം, ഞാൻ ഇപ്പോഴാണ് കേൾക്കുന്നത് തങ്കമ്മ സ്റ്റേഡിയം, പേരുട്ടടയുള്ളതാണ്. അവിടെ ആ സ്റ്റേഡിയത്തിൻ്റെ പണിക്ക് വേണ്ടി നാഷണൽ ഗെയിംസ് ഇന്ന് തുക കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ നാഷണൽ ഗെയിംസുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത, നാഷണൽ ഗെയിംസുമായി വിദൂര ബന്ധം പോലും ഇല്ലാത്ത സ്ഥലങ്ങളിലൊക്കെ നാഷണൽ ഗെയിംസിൻ്റെ പണം അങ്ങോട്ട് ചെലവാക്കിയതായിട്ട് അവിടെ ഇപ്പോൾ സാവകാശം ഇവരൊക്കെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കുകയാണ്. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നാഷണൽ ഗെയിംസിൻ്റെ പരിധിക്ക് പുറത്ത് ഒരു ചെലവും ഉണ്ടാകരുത് എന്നുള്ള നിർബന്ധ ബുദ്ധി വേണം എന്നുള്ളതാണ് ഞാൻ അവരോട് പറഞ്ഞത്. ദേശീയ ഗെയിംസ് ദൂർത്താണ്, അധിക ചെലവെല്ലാം തിരിച്ചടയ്ക്കണമെന്ന് ആവശ്യപ്പെടുന്ന VS അച്യുതാനന്ദൻ്റെ പാർട്ടി തന്നെ ഒരു ആത്മപരിശോധന നടത്തണമെന്നാണ് താങ്കൾ ഉദ്ദേശിക്കുന്നത്? അതല്ല, അദ്ദേഹം പറഞ്ഞ അദ്ദേഹം വളരെ സമന്വിതനായ നേതാവാണ്. ഇന്ത്യയിൽ ജീവിച്ചിരിക്കുന്നതിൽ ഏറ്റവും പ്രമുഖ കമ്മ്യൂണിസ്റ്റാണ്. എനിക്ക് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പാരമ്പര്യത്തെക്കുറിച്ച് ഒരു തർക്കവും അദ്ദേഹത്തിന് ലളിത ജീവിതവും ഉണ്ട്. അതും എനിക്ക് വളരെ സന്തോഷകരമാണ്, ബഹുമാനമുള്ള കാര്യമാണ്, ആദരവും ഉണ്ട്. അധിക ചെലവ് വന്നത് ഞാനും ജേക്കബ് ഉന്നൂസും കൂടെ തിരിച്ചടയ്ക്കണം എന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രസ്താവന കണ്ടു. ഞാൻ എനിക്ക് ശ്രീ ജേക്കബ് ഉന്നൂസിൻ്റെ കാര്യം അദ്ദേഹം പറയാൻ ത്രാണിയുള്ള ആളാണ് അദ്ദേഹം. അതുകൊണ്ട് എനിക്കറിയാവുന്നിടത്തോളം അധികം ചെലവൊന്നും അദ്ദേഹം വരുത്തിയിട്ടില്ല, ഒരു ദൂർത്തും അദ്ദേഹം വരുത്തിയിട്ടില്ല, വരുത്തുന്ന സ്വഭാവക്കാരനുമല്ല. അങ്ങനെയാണ് എനിക്ക് മനസ്സിലായിട്ടുള്ള ജേക്കബ് ഉന്നൂസ്. അദ്ദേഹം ഇവിടെ മാത്രമല്ല, ഇവിടെ പോലീസിൽ ഞാൻ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്നപ്പോൾ എന്നോടൊപ്പം DGP ആയിരുന്ന ആളാണ്. എനിക്ക് അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ നല്ല സ്വഭാവത്തെക്കുറിച്ചുള്ള വായിക്കുന്നുകൊണ്ടാണ് എൻ്റെ മനസ്സിലുള്ളത്.
രണ്ടാമത്തെ പ്രശ്നം ഇനി ഞാൻ നടത്തിയിട്ടുള്ളത് എൻ്റെ വായി സ്വന്തമായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് അവിടെ ചെന്ന ദിവസം ദേശീയ ഗെയിംസിൻ്റെ ആഫീസിൽ ചെന്നപ്പോൾ ഒരു കടിച്ചായ എനിക്ക് തന്നിട്ടുണ്ട്. അതെത്ര പ്രാവശ്യം ഞാൻ ചെന്നിട്ടുണ്ടോ, ചെന്ന ദിവസം എല്ലാവരും ഒരു കടിച്ചായ തന്നിട്ടുണ്ട്. അതിൻ്റെ തുക എത്രയാണെന്ന് എനിക്കറിയില്ല. അതാണ് തിരിച്ചടയ്ക്കണം എന്ന് അച്യുതാനന്ദൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ആർക്ക് വേണമെങ്കിലും തിരിച്ചയക്കാം. ഇപ്പോൾ ഞാൻ ഒരു അതിന് എനിക്കൊരു തടസ്സമുള്ള കാര്യമില്ല. മുൻപ് സ്പോർട്സ് മന്ത്രിയായിരുന്ന എം വിജയകുമാറിൻ്റെ മണ്ഡലത്തിലാണ് ഈ തങ്കമ്മ സ്റ്റേഡിയം. എന്നിട്ട് അദ്ദേഹത്തെ പോലെയുള്ള ആളുകൾ ഇതിൽ നിന്ന് മാറി നിൽക്കുന്നതും രാജിവെക്കുന്നതും നന്ദികേടാണെന്ന് താങ്കൾക്ക് തോന്നുന്നില്ലേ? തങ്കമ്മയോടെങ്കിലും പുള്ളി ഒരു ബഹുമാനം കാണിച്ചോട്ടെ, അദ്ദേഹം ഇതിനകത്ത് നിൽക്കട്ടെ. തങ്കമ്മ സ്റ്റേഡിയം അദ്ദേഹത്തിൻ്റെ വക. ഇവിടെ ആലപ്പുഴയിലെ ഇവരെ ഈ മുനിസിപ്പാലിറ്റിയുടെ നേതൃത്വത്തിലുള്ള സ്റ്റേഡിയം അത് തോമസ് ഐസക്കിൻ്റെ വകയാണോ? ഓരോരുത്തർ ഞാൻ ആളുകളെ വ്യക്തിപരമായി പറയേണ്ടതാണ് എന്ന് ഉദ്ദേശിച്ചാണ് ഞാൻ പിന്നെ ഇത് പേരെടുത്ത് പറഞ്ഞതുകൊണ്ട് ഞാനത് അക്സെപ്റ്റ് ചെയ്തതാണ്. ഇതൊക്കെ എടുത്ത് പരിശോധിക്കണം. ഇതും ദേശീയ ഗെയിംസും തമ്മിൽ എന്താ ബന്ധം? ഒരു ബന്ധവുമില്ല. അപ്പോൾ അതുകൊണ്ട് ദേശീയ ഗെയിംസിൻ്റെ ഈ പണമൊക്കെ ഇതുപോലെ പോകാതിരിക്കണം എന്നുള്ളതായിരുന്നു നമ്മുടെ മുമ്പിൽ ഉണ്ടായിരുന്ന അതിശക്തമായ ആഗ്രഹം. ഞാൻ ഇതുവരെ മിണ്ടാതിരുന്നത് നമ്മളൊരു തർക്കത്തിലല്ല പോകേണ്ടത്. പക്ഷേ ഇവരെല്ലാവരും രാജിവെക്കുന്നു, ഇപ്പം ഇരിക്കുന്നവരാണ് കുഴപ്പക്കാർ എന്നൊരു നിലയിൽ ഒരു പത്രപ്രസ്താവന ഇന്ന് രാവിലെ കണ്ടത് കൊണ്ടാണ് ഈ കാര്യങ്ങളെല്ലാം ജനങ്ങളുടെ മുമ്പിൽ എത്തേണ്ടതല്ലേ? ഇനി അറിയാൻ കുറേ കാര്യങ്ങൾ കൂടി ഇപ്പോണ്ട്. അല്ല, ഞങ്ങൾക്കറിയാത്തതും താങ്കൾക്ക് അറിയുന്നതുമായ കുറേ കാര്യങ്ങൾ ഇനിയും ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു സൂചന നൽകാമോ? അതാ ഞാൻ പറഞ്ഞത്, അത് വന്നോട്ടെ, അത് എല്ലാം ഓഡിറ്റ് വരുമ്പോൾ വരുമല്ലോ. താങ്കൾ സൂചിപ്പിച്ച ആ സമഗ്ര അന്വേഷണത്തിന് ഉള്ളിൽ ഈ പറഞ്ഞ കാര്യങ്ങളും വരുമ്പോൾ മുമ്പ് ഈ ഫണ്ട് എങ്ങനെ വിനിയോഗിച്ചു? 2007 മുതൽ ഇതിൻ്റെ ഫണ്ടിൻ്റെ വിനിയോഗത്തെ സംബന്ധിച്ച് സ്വാഭാവികമായിട്ടും അതെല്ലാം വരുമല്ലോ. അത് ജനങ്ങളുടെ മുമ്പിൽ താങ്കൾ വെക്കും? അത് പറഞ്ഞല്ലോ, കാരണം ഈ 2007-2008 മുതൽ ഇങ്ങോട്ട് തുടങ്ങി ഈ 2015 മെയ് മാസം 14 വരെയുള്ള കാര്യങ്ങൾ ഇതിൽ പറഞ്ഞല്ലോ. അപ്പം ഇതെല്ലാം പുറത്തു വന്നോളൂ. അപ്പോൾ ഈ സമഗ്ര അന്വേഷണത്തിന് ശേഷം വരുന്ന ചിത്രത്തെക്കുറിച്ച് താങ്കളുടെ കാഴ്ചപ്പാട് എന്തായിരിക്കും? എനിക്ക് ഒന്നുമില്ല, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മളിതിനകത്ത് വളരെ ഫ്രീ മൈൻഡാണ്, വളരെ സ്വതന്ത്രമായ മനസ്സോടു കൂടി നിൽക്കുകയാണ്. കാരണം ഞാൻ പറഞ്ഞിട്ട് ഒരാളിന് ഒരു നയ പൈസയുടെ ഒരു ആനുകൂല്യം അവിടെ നിന്ന് കൊടുത്തിട്ടില്ല. ഞാൻ വ്യക്തിപരമായി അതിനകത്ത് ഉത്തരവ് കൊടുത്ത് ഒരു കാര്യമൊട്ടും ചെയ്തിട്ടുമില്ല. അതേസമയം സമിതികൾ മൊത്തത്തിലെടുത്ത തീരുമാനത്തിൽ ഞാനൊരു സമിതിയുടെ ഉപാധ്യക്ഷൻ എന്നുള്ള നിലയിൽ, വർക്കിംഗ് ചെയർമാൻ എന്നുള്ള നിലയിൽ ആ കമ്മിറ്റി റാറ്റിഫൈ ചെയ്തിട്ടുണ്ടാകും. അതെങ്ങനെ? താഴത്തെ കമ്മിറ്റികൾ തീരുമാനമെടുത്ത് ഇവിടെ താഴത്തെയുള്ള ടെക്നിക്കൽ കമ്മിറ്റി, പർച്ചേസ് കമ്മിറ്റി, എംപവേർഡ് കമ്മിറ്റി, ഇങ്ങനെ പല ആളുകൾ കൂടിയിരുന്നിട്ടുള്ള, ഒന്നിലധികം ആളുകൾ, ചിലപ്പോൾ 10-50 ആളുകൾ പല തലങ്ങളിൽ കണ്ടിട്ടുള്ളത് നമ്മുടെ മുമ്പിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റാറ്റിഫിക്കേഷൻ എടുത്തിട്ടുണ്ടാവും. പക്ഷേ ഒരു കാര്യം എനിക്ക് വളരെ കർക്കശായിട്ട് പറയാൻ പറ്റും, ഒരു നയ പൈസ ചിലവ് വരുന്നൊരു കാര്യവും ഒരു വ്യക്തിഗതമായി ഞാൻ എൻ്റെ പേരിലോ ഞാനോ അല്ലെങ്കിൽ ഒരു ഏതെങ്കിലും ഒരു വ്യക്തിക്കോ ആനുകൂല്യം കൊടുക്കാൻ എൻ്റെ കയ്യൊപ്പ് അവിടെ ഉണ്ടാവില്ല. കേരള ഏറ്റെടുത്ത ഏറ്റവും വലിയ പദ്ധതിയായ ഈ ദേശീയ ഗെയിംസിനെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു എന്ന് താങ്കൾ കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചിരുന്നു. അത് ആരാണ് എന്ന് പറയാനുള്ള ഉത്തരവാദിത്വം താങ്കൾക്കുണ്ട്. ആരാണ് അതിൻ്റെ പിന്നിൽ? അതിന് കാരണം ആദ്യം ദേശീയ ഗെയിംസ് വരുന്നതിന് മുമ്പ് ഭയങ്കര കോലാഹലമായിരുന്നല്ലോ. മാധ്യമങ്ങൾ പരിശോധിക്കണം, പഴയത് സ്റ്റേഡിയങ്ങളൊന്നും ശരിയായിട്ടില്ല, ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം നടന്നിട്ടില്ല, ഇവിടെ അവിടെ അസ്ട്രോ ടർഫ് അത് വിരിച്ചിട്ടില്ല, അതിൻ്റെ തൊട്ടപ്പുറത്ത് നമ്മളുടെ ഹോക്കി സ്റ്റേഡിയം ശരിയായിട്ടില്ല, നമ്മളുടെ ടെന്നീസ് കോർട്ട് ശരിയായിട്ടില്ല, അങ്ങനെ കേരളത്തിൽ ഒരു സ്റ്റേഡിയവും ശരിയായിട്ടില്ല, എല്ലാം കാളപൂട്ടി കിടക്കുകയാണ്, ഒരിടത്തും ഒരു നടപടിയും നടക്കില്ല എന്ന് പറഞ്ഞ് വാദിച്ചു ഒരു ഘട്ടത്തിൽ. ഇപ്പം എന്തായി? ഇപ്പോൾ സ്റ്റേഡിയം എല്ലാം കറക്റ്റാണല്ലോ, ഈ ആളുകളെല്ലാം പ്രൈസ് മേടിക്കുന്നത് ഇതേ സ്റ്റേഡിയത്തിൽ കളിച്ചാണല്ലോ, അവരാരും വന്ന് ഈ സ്റ്റേഡിയം മോശമാണെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. എൻ്റെ ചോദ്യം ഗൂഢമായി, ഇതിനെ തകർക്കാൻ ശ്രമിച്ചത് ആരാണ്? ഇപ്പോൾ താങ്കൾ തന്നെ സൂചിപ്പിച്ചു മുൻ സർക്കാർ വെച്ച ഒരുപാട് ഉദ്യോഗസ്ഥരും ഇതിൻ്റെ പിന്നിലുണ്ട് എന്ന്. അവരാണോ, അഥവാ മുന്നണിയിൽ നിൽക്കുന്ന ആരെങ്കിലും ആണോ, അതോ മറ്റോ ആരെങ്കിലും ആണോ, ആരാണ് ഇതിനെ തകർക്കാൻ ശ്രമിക്കുന്നത്? ഞാൻ അപ്പോൾ ഇത് ഈ കേരളത്തെ തന്നെ അപമാനിച്ചുകൊണ്ട് ഇത് നടത്താതിരിക്കുന്നതിന് വേണ്ടിയുള്ള നടപടി ഉണ്ടായി. അതിന്റെ പിന്നിൽ ആരാണ്? അതിന്റെ പ്രസ്താവന നടത്തിയ ആളുകളുടെ ലിസ്റ്റ് എടുത്ത് നോക്കിയാൽ പറയാം, ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. ഈ ഓപ്പൺ സ്റ്റേറ്റ്മെന്റ് നടത്തിയവരൊക്കെ ഇത് തകർക്കണമെന്ന് വിചാരിച്ചവരാണ്, തകർക്കാൻ വേണ്ടി ശ്രമിച്ചവരാണ് എന്ന് കരുതാവല്ലോ. എന്ന് എനിക്ക് അഭിപ്രായമില്ല. ഇത് കാര്യങ്ങളൊക്കെ വേണ്ട വിധത്തിൽ തിരക്കാതെ ചിലപ്പോൾ സദുദ്ദേശത്തോടുകൂടി നന്നാകാൻ വേണ്ടി വിമർശിച്ചവരും ഉണ്ടാകാം. ചീഫ് സെക്രട്ടറി, ചില ആളുകൾക്ക് അതിനകത്ത് നിഗൂഢമായ പദ്ധതികളും ഉണ്ടാകാം, അവരുടെ കനിയിൽ വീണം ശുദ്ധാത്മാക്കളും ഉണ്ടാകും. ഈ നിഗൂഢമായി ഇത് തകർക്കാൻ ശ്രമിച്ച ആളുകളുടെ പേരും പുറത്തു കൊണ്ടുവരിക എന്നത് താങ്കളുടെ ഒരു ദൗത്യമാണോ? ഇല്ല, ഞാൻ വ്യക്തിഗതമായി ഇതൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. അവർക്ക് വിമർശിക്കുന്നതിന് അവരുടേതായ കാരണങ്ങളുണ്ടാകാം. ഓരോ വ്യക്തിക്ക് ഈ വിമർശിച്ച എല്ലാവർക്കും ഒരേ കാരണമാകണമെന്നില്ല.
ഓരോ ആളുകൾക്ക് ഓരോ കാരണമാകാം. ആ കാരണങ്ങളെല്ലാം ഒന്ന് രണ്ട് മൂന്ന് നാലെന്ന് ഞാൻ അക്കമിട്ട് പറയേണ്ട കാര്യമില്ല, കാരണം അവരുടെയൊക്കെ മാനസികാവസ്ഥ അനുസരിച്ചിരിക്കട്ടെ. പക്ഷേ ഇവിടെ പ്രധാനപ്പെട്ട പ്രശ്നം എന്താ, ഈ എതിർപ്പുകളെല്ലാം മറികടന്ന് നമുക്കിത് നടത്താൻ പറ്റി എന്നുള്ളത് കേരള ഗവൺമെൻറ് ഒന്നാം വിജയം. രണ്ട്, നമുക്ക് മെഡൽ കൊയ്ത്ത് നടക്കുകയാണ്. കേരളത്തിലെ കുട്ടികൾ നന്നായിട്ട് പെർഫോം ചെയ്യും. അതാണ് കേരളത്തിൻ്റെ ഏറ്റവും വലിയ അഭിമാന നിമിഷം. ആ നിമിഷത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുക. ഓക്കെ, ഗെയിംസ് സംബന്ധിച്ച സാമ്പത്തിക കാര്യങ്ങളിൽ തീരുമാനമെടുക്കാനുള്ള അധികാരം ഇതിൻ്റെ വർക്കിംഗ് ചെയർമാനായ താങ്കൾക്ക് പോലുമില്ല, കായിക മന്ത്രിയായ താങ്കൾക്ക് പോലുമില്ല. അപ്പോൾ ഈ എക്സിക്യൂട്ടീവ് കൗൺസിലിൻ്റെയും എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെയും വർക്കിംഗ് ചെയർമാൻ എന്ന ഈ സ്ഥാനം കൊണ്ട് താങ്കൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? അതല്ല, നമുക്ക് സാമ്പത്തിക അധികാരം ഉണ്ടെങ്കിൽ ഞാനൊരു സ്ഥാനം തിരിക്കൂ എന്ന് വാശി വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താ? അതിന് മുൾക്കിരീടമായിട്ട് തോന്നുന്നുണ്ടോ ഞാൻ ചോദിക്കുന്നത്? ഞാൻ സാമ്പത്തിക അധികാരം ഉണ്ടെങ്കിൽ ഞാൻ ഈ സ്ഥാനത്ത് ഇരിക്കൂ എന്ന് പറഞ്ഞാൽ അവൻ്റെ നോട്ടം സമ്പത്തിലാണെന്ന്. എനിക്ക് അങ്ങനല്ല. നമുക്ക് നമ്മൾ ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്തമുണ്ട്. ഞാൻ ഒരു കൂട്ടായ ഉത്തരവാദിത്തം, ആ ടീം വർക്ക് കൊണ്ടാണ് ഇതൊക്കെ നടത്തത്. യഥാർത്ഥത്തിൽ നാഷണൽ ഗെയിംസിൻ്റെ ഓർഗനൈസിങ് കമ്മിറ്റിയിൽ നല്ലൊരു കൂട്ടുത്തരവാദിത്തത്തോടു കൂടി നടത്തുന്ന ഒരു നല്ല ടീമുണ്ട്. അത് നല്ല പ്രഗത്ഭന്മാരാണ്. ദീർഘകാലം കൊണ്ട് അവരുടെ ട്രാൻസ്പെരൻസിയും അതോടൊപ്പം തന്നെ അവരുടെ പ്രവർത്തിക്കാനുള്ള ടാലൻറ്റും ജനങ്ങളെ ബോധ്യപ്പെടുത്തിയിട്ടുള്ള എക്സ്പേർട്സാണ് അതിൽ പലരും. ആ കൂട്ടായ വർക്കിൻ്റെ ഒരു പ്രയോജനമാണിത്. ഇതൊരു മുൾക്കിരീടമായി തോന്നിയതുകൊണ്ടാവുമല്ലോ രണ്ട് സ്ഥാനങ്ങളും രാജിവെക്കാൻ ഒരുമ്പോട്ട് കത്തുവെഴുതി താങ്കൾ മന്ത്രിസഭാ യോഗത്തിൽ ചെന്നത്? അല്ല, അതൊക്കെ ഈ പുറത്ത് കിടക്കുന്ന ഒത്തിരി വർത്തമാനങ്ങളല്ലേ. ആ വർത്തമാനമൊക്കെ നമുക്ക് നേരെ ചൊവ്വേ ഇങ്ങനെ ഇരുന്ന് പറയേണ്ട കാര്യം. അല്ല, അത് സംഭവം അങ്ങനെ ഉണ്ടായതാണല്ലോ. അതൊക്കെ പുറത്ത് നടക്കുന്ന കാര്യങ്ങളാണ്. എനിക്കിതിനകത്ത് രണ്ട് മൂന്ന് പ്രധാനപ്പെട്ട തീരുമാനങ്ങളുണ്ട്. അത് നിശ്ചിതമായ തീരുമാനമാണ്. ഒന്ന്, കേരളത്തിലെ ഈ തലമുറയ്ക്ക് കാണാൻ പറ്റുന്ന ഈ ഗെയിം സക്സസ്ഫുള്ളായി നടന്നിരിക്കണം. നമ്പർ ടു, ഇത് ട്രാൻസ്പെറൻസിയോടുകൂടി തന്നെ നടന്നിരിക്കണം. നമ്പർ ത്രീ, ഇത് കഴിഞ്ഞാലുടൻ തന്നെ ഇതിൻ്റെ കണക്കുകളെല്ലാം ജനങ്ങളെ ബോധ്യപ്പെടുത്തണം. കാരണം പബ്ലിക് ട്രസ്റ്റാണ്, പബ്ലിക് ഫണ്ടാണ്, അതിന് ട്രാൻസ്പെറൻസി നിലനിർത്തണം. അതിൻ്റെ വിശദാംശം അറിയാനുള്ള അധികാരം ജനങ്ങൾക്കൊണ്ട്. ആ ജനങ്ങളുടെ മുമ്പിലേക്ക് അത് എത്തിക്കണം. ഈ മന്ത്രിസഭയിലെ വളരെ സീനിയറായ ഒരു മന്ത്രി എന്ന നിലയിൽ ചീഫ് സെക്രട്ടറിയുടെ അനുചിത പരാമർശത്തോട് താങ്കൾക്ക് എതിർപ്പ് തോന്നുന്നത് സ്വാഭാവികമാണ്. മറ്റു മന്ത്രിമാരുടെ കാര്യം ആലോചിക്കുമ്പോൾ അവർക്ക് ആത്മവിശ്വാസം തന്നെ നഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ്. പക്ഷെ അത് മുഖ്യമന്ത്രി കൈകാര്യം ചെയ്തത് വേണ്ടതുപോലെ ആയെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? എനിക്ക് മുഖ്യമന്ത്രി കൈകാര്യം ചെയ്യുന്നതിന് ഞാൻ എന്നും ബഹുമാനത്തോടു കൂടി കാണുന്ന ഒരാളാണ്. കാരണം മുഖ്യമന്ത്രി വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള, വളരെ പദം വന്ന ഒരു രാഷ്ട്രീയ നേതാവാണ്. അപ്പോൾ അദ്ദേഹം കൈകാര്യം ചെയ്യുന്നതിന് ഞാൻ ഒരിക്കലും ക്വസ്റ്റ്യൻ ചെയ്യാറില്ല. അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന രൂപത്തിനോട് ചേർന്നുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അങ്ങനെയെങ്കിൽ ആ മാതൃക താങ്കൾക്കും എന്തുകൊണ്ട് സ്വീകരിച്ചുകൂടാ? അദ്ദേഹം എടുത്ത സമീപനം മന്ത്രിസഭാ യോഗത്തിനുള്ളിൽ വെച്ച് അദ്ദേഹം ചെയ്തത് ശരിയല്ല എന്ന് ചീഫ് സെക്രട്ടറിയെ ബോധ്യപ്പെടുത്തിയിട്ട് പരസ്യമായിട്ട് പക്ഷേ അത് പറഞ്ഞില്ല. ചീഫ് സെക്രട്ടറി പറഞ്ഞതിലും കാര്യമുണ്ട് എന്നാണ് അദ്ദേഹം പരസ്യമായി പറഞ്ഞത്. വേണമെങ്കിൽ അത് താങ്കളെ പുകഴ്ത്തിയെങ്കിലും പക്ഷെ താങ്കളുടെ നിലപാടിനൊപ്പമല്ല അദ്ദേഹം എന്ന സന്ദേശം കൂടി നൽകുന്ന തരത്തിലാണെന്ന് വ്യാഖ്യാനിക്കാവുന്നതാണ്. അദ്ദേഹം പറഞ്ഞെന്താ ഗെയിംസിനെ കുറിച്ച്? ഞാനിപ്പം നമ്മൾ തമ്മിൽ പറഞ്ഞ കാര്യം തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. പിന്നെ രണ്ടാളുടെയും ഭാഷ രണ്ട് രൂപത്തിലാകുമെന്ന് മാത്രമേ ഉള്ളൂ. ഗെയിം അതിനെക്കുറിച്ച് തർക്കമില്ല, നന്നായി നടത്തിയിട്ടുണ്ട്. ഉദ്ഘാടന സമ്മേളനത്തിനകത്ത് സീറ്റ് കിട്ടാത്ത പ്രശ്നം ഞാൻ ചോദിക്കട്ടെ. സംഘാടക സമിതിയിൽപ്പെട്ട ഒരാളിന് വെങ്കയ്യ നായിഡുവിനെ പോലെ അതിപ്രഗത്ഭനായ ഒരു ദേശീയ നേതാവിൻ്റെ പ്രസംഗം വെട്ടിച്ചെടുക്കാൻ പറ്റുമോ? വെങ്കയ്യ നായിഡു അദ്ദേഹം വന്ന് സ്റ്റേജിലിരിക്കുന്നു, അദ്ദേഹം പ്രസംഗിക്കുന്നു, ഇത്ര മിനിറ്റ് പ്രസംഗിക്കാവൂ എന്ന് പറഞ്ഞ അദ്ദേഹത്തെ നമുക്ക് ഇവിടെ കോളിംഗ് ബെല്ല് വെച്ച് റിമോട്ട് കൺട്രോൾ. മുഖ്യമന്ത്രി പ്രസംഗിച്ചതിനെ പോലും പരാശമായി ആളുകൾ ആരൊക്കെയാ? വെങ്കയ്യ നായിഡു അദ്ദേഹം, രണ്ട് ശ്രീ സർബാനന്ദ സോണോവാൾ കേന്ദ്ര സ്പോർട്സ് വകുപ്പ് മന്ത്രി, ഇവിടെ കേരള മുഖ്യമന്ത്രി, അത് IOA പ്രസിഡന്റ് ശ്രീ രാമചന്ദ്രൻ, നാലാളുകളിലെ അവിടെ പ്രസംഗിച്ചോളൂ. അപ്പൊ ഒരു മിനിറ്റ് കൊണ്ട് ഞാൻ വന്ന് എഴുന്നേറ്റ് നിന്ന് ഞാനത് പറഞ്ഞ് ഞാൻ നിർത്തി. ആ പ്രസംഗങ്ങളെ പോലും പരോക്ഷമായി വിമർശിച്ച ചീഫ് സെക്രട്ടറിയെ ഇങ്ങനെയായിരുന്നില്ല മുഖ്യമന്ത്രി കൈകാര്യം ചെയ്യേണ്ടിരുന്നത് താങ്കൾക്ക് തോന്നിയില്ല എന്നാണ് എന്റെ ചോദ്യം. അതല്ല, അപ്പോ സ്റ്റേജിലിരിക്കുന്ന ചീഫ് സെക്രട്ടറിക്ക് തന്നെ അറിയുമല്ലോ ഇവരൊക്കെയാണ് പ്രസംഗിക്കുന്നത്. ഇവരെയാരും നമ്മളുടെ നിയന്ത്രണത്തിൽ നിർത്താൻ, അങ്ങനെ അമിതമായ നിയന്ത്രണം അടിച്ചേൽപ്പിക്കാൻ പറ്റുന്ന ആളുകളല്ല. അവരെല്ലാം നമ്മുടെ അതിഥികളാണ്. ആതിഥേയം മര്യാദയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും പ്രസംഗം രണ്ട് മിനിറ്റ് വന്നാലും രണ്ടര മിനിറ്റ് വന്നാലും നമ്മളത് ഉൾക്കൊണ്ട് സന്തോഷത്തോടു കൂടി നിൽക്കേണ്ട ആളുകളാണ്. അതിപ്പോൾ മുഖ്യമന്ത്രി ചിലരോട് അനാവശ്യ മര്യാദ കാണിക്കുന്നുണ്ടോ എന്നാണ് എൻ്റെ സംശയം.
അതൊക്കെ താങ്കളും ചീഫ് സെക്രട്ടറി ഇക്കാര്യത്തിൽ തീരെ യോജിക്കുന്നില്ല എന്ന് മനസ്സിലാക്കിയിട്ടും അദ്ദേഹം പരസ്യമായി മന്ത്രിസഭാ ബ്രീഫിംഗിൽ ചീഫ് സെക്രട്ടറിയെ പിന്തുണച്ചാണ് സംസാരിച്ചത്. അങ്ങനെയായിരുന്നു വേണ്ടിയിരുന്നത്? അല്ല, ഞാൻ പറഞ്ഞത് മുഖ്യമന്ത്രി അംഗീകരിച്ചു. ഞാൻ പറഞ്ഞതാണ് മുഖ്യമന്ത്രി അംഗീകരിച്ചു. താങ്കൾ പറഞ്ഞത് അംഗീകരിച്ചു, പക്ഷേ അദ്ദേഹം പറഞ്ഞത് ശരിയായില്ല എന്ന് മുഖ്യമന്ത്രി പറഞ്ഞില്ല. മാത്രമല്ല, മുഖ്യമന്ത്രി ഒരു കാര്യം പറഞ്ഞല്ലോ, ഞാൻ തർക്കിച്ച എവിടെയാ പരസ്യ പ്രസ്താവന നടത്തിയതില്ല. ഇപ്പോൾ ഒരു കുറവ് നമ്മളൊരു ഒരു സ്ഥലത്ത് ചെന്ന് ഒരു കുറവുണ്ടെങ്കിൽ ആ കുറവ് നമ്മൾ പരിഹരിക്കുന്നത് എങ്ങനെയാണ്? അതിൽ ആ ചെറിയ സമിതിയിൽ ചീഫ് സെക്രട്ടറി സ്വാഭാവികമായിട്ടും ഇതിൻ്റെ ചീഫ് കോർഡിനേറ്റർ അല്ലേ? ചീഫ് കോർഡിനേറ്റർ ചെയ്യേണ്ട പരസ്യ പ്രസ്താവന അല്ലല്ലോ. ചീഫ് കോർഡിനേറ്റർ അവിടെ ആ ബന്ധപ്പെട്ട ആളുകളെ വിളിച്ചിരുത്തി അവരുമായി സംസാരിച്ച് റെക്റ്റിഫൈ ചെയ്യുക ചെയ്യണം. അതിന് പകരം അതൊരു ചാർജ് ഷീറ്റ് പോലെ പത്രലേഖകരെ വിളിച്ചു വരുത്തി പറയുന്ന, അതും ഒരു ദിവസമായി മാത്രം. ഒരു ദിവസം ചാർജെടുത്തു, പിറ്റേ ദിവസം വന്നു. ഒരു ചാർജ് ഷീറ്റ് പോലെ അത് നമുക്ക് പറയുന്നതിനോടുള്ള ഒരു ഔചിത്യത്തിന്റെ കുറവാണ് മുഖ്യമന്ത്രിയും സൂചിപ്പിച്ച. അത് തന്നെ ഞാനും പറഞ്ഞു. മന്ത്രിയായ താങ്കളെ അറിയിക്കാതെ ഒരു അവലോകന യോഗം ചീഫ് സെക്രട്ടറി വിളിച്ചത് ശരിയായോ? എന്നെ അറിയിക്കാതെ എൻ്റെ കൂടെയുള്ള ഉദ്യോഗസ്ഥരെ അങ്ങനെ വിളിക്കാൻ ആരും തയ്യാറാകും എന്ന് എനിക്ക് തോന്നുന്നില്ല. എന്ന് പറഞ്ഞാൽ താങ്കൾ അറിയിച്ചിരുന്നു യോഗം നടക്കുന്നു എന്നുള്ള വിവരം എനിക്കറിയാമായിരുന്നു. ആ യോഗം നടക്കട്ടെ എന്നെനിക്ക് അഭിപ്രായവും ഉണ്ടായിരുന്നു. പക്ഷേ യോഗം നടത്തുന്നതിന് താങ്കളോടൊരു അനുവാദം ചോദിക്കേണ്ട സാമാന്യ മര്യാദ ചീഫ് സെക്രട്ടറി ഉണ്ടായിരുന്നില്ലേ? ഇല്ല, ചീഫ് സെക്രട്ടറി അങ്ങനെ ഒരു ഒരു ഫോർമാലിറ്റിക്കകത്ത് കുടുങ്ങി നിൽക്കണമെന്ന് എനിക്ക് അഭിപ്രായമില്ല. നമ്മൾ ഒരു കാര്യം അസസ് ചെയ്യുമ്പോൾ ആ അസസ്മെൻ്റ് നിലനിൽക്കുന്ന സാഹചര്യം മെച്ചപ്പെടുത്താനായിരിക്കണം, ഉള്ളത് കൂടി തകർക്കാനാകരുത്. അപ്പോൾ നിലനിൽക്കുന്ന സാഹചര്യം മെച്ചപ്പെടുത്തുന്നതിന് പകരം അതിൽ നമ്മൾ വൈക്കോൽ കൂനയ്ക്ക് തീയിടുന്നത് പോലെ ഒരു സാഹചര്യം ഉണ്ടാക്കരുത്. അതിനെക്കുറിച്ചേ നമുക്ക് തർക്കമുള്ളൂ. പാമോലിൻ കേസിൽ നിന്നും പൂർണ്ണമായും മുക്തനാകാത്തതുകൊണ്ട് ചീഫ് സെക്രട്ടറിയായി ജിജി തോമസിനെ നിയമിക്കുന്ന കാര്യത്തിൽ ഇടതുപക്ഷത്തിന് ചില റിസർവേഷൻസ് ഉണ്ടായിരുന്നു. അതിലൊന്നും യാതൊരു ആശങ്കയ്ക്കും അടിസ്ഥാനമില്ല. ഞാൻ പൂർണ്ണമായും അങ്ങനെ ഒരു യു ഡി എഫിൻ്റെ ആളൊന്നും അല്ല എന്ന് സ്ഥാപിക്കാൻ വേണ്ടി അദ്ദേഹം ചെയ്തതാണെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? എനിക്ക് അങ്ങനെ ഒരു ദുരാരോപണമൊന്നുമില്ല. കാരണം ഞങ്ങളുടെ ഗവൺമെൻറ് ക്യാബിനറ്റ് കൂടി എടുത്ത തീരുമാനമല്ലേ? ഞാൻ ആ തീരുമാനത്തോട് പൂർണ്ണമായി യോജിച്ചിരിക്കുന്ന ഒരാളാണ്. ഇടതുമുന്നണിയുടെ മുമ്പിൽ നല്ല വെള്ളം ചമയാൻ വേണ്ടിയാണ് ചീഫ് സെക്രട്ടറി ഇങ്ങനെ ഒരു നിലപാടെടുത്തത് എന്ന് താങ്കൾക്ക് മനസ്സിൽ പോലും തോന്നിയില്ല? ഇല്ല, ഞാൻ എനിക്ക് അങ്ങനെ ഒരു ആക്ഷേപവും ഇല്ല. ഞാൻ അങ്ങനെ ഒരു ആക്ഷേപം ഉന്നയിക്കുകയല്ല, ഞാൻ പറയുന്ന ഒരു മെറിറ്റിൻമേലാണ് എൻ്റെ കേസ്. അതല്ലാതെ അതിൻ്റെ പരഫർണിയ വെച്ചോ അതിൻ്റെ മറ്റ് അലങ്കാര രൂപത്തിലോ അല്ല, ഞാൻ അതിൻ്റെ സ്ട്രൈറ്റ് ആയിട്ടുള്ള മീനിങ് നോക്കുന്നു. ഞാൻ എനിക്ക് അതിനകത്ത് നമ്മുടെ ഗവൺമെൻറ് എടുത്ത തീരുമാനം, ഞങ്ങൾ കൂടി അറിഞ്ഞെടുത്ത തീരുമാനം, ആ തീരുമാനത്തെ സംബന്ധിച്ച് എനിക്ക് അതിനേക്കാൾ അപ്പുറത്തോട്ട് ഒരു അഭിപ്രായമില്ല. കുറച്ച് വളച്ചുകെട്ടിയ ഒരു സാഹചര്യം ഞാൻ ചോദിക്കട്ടെ. താങ്കൾ കെ എസ് യുവിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്നപ്പോൾ അദ്ദേഹം കെ എസ് യുവിൻ്റെ താലൂക്ക് പ്രസിഡന്റായിരുന്നു. സമാന്തര കെ എസ് യു മറ്റുണ്ടായതിൻ്റെ പേരിൽ അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് കെ എസ് യുവിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട്. ആ കാര്യം വല്ല ഓർമ്മിക്കുന്നുണ്ടാവും ഇപ്പോഴും? അതൊക്കെ പഴയ പഠിക്കുന്ന കാലത്തുള്ള സംഭവങ്ങളല്ലേ, അങ്ങനെ എന്തെല്ലാം കാര്യങ്ങളുണ്ടാവും. അല്ല, അങ്ങനെ അങ്ങനെ ഒരു കാര്യം ഉണ്ടായിരുന്നില്ലേ? അതുകൊണ്ട് അദ്ദേഹം നല്ല മിടുക്കനായിട്ട് IAS ആയില്ലേ, നല്ല സ്ഥാനത്തെത്തി. അല്ല, അദ്ദേഹത്തിൻ്റെ ജീവിത വിജയത്തിന് പരോക്ഷമായി താങ്കളോടൊരു കടപ്പാടുണ്ടോ? അതെ, ഞാൻ പറഞ്ഞ അതൊക്കെ പഴയ എത്രയോ പതിറ്റാണ്ടുകൾക്ക് അപ്പുറത്തുള്ളതാണ്. അതിനെക്കുറിച്ചൊന്നും ഞാൻ കമൻറ്റ് ചെയ്യും. അല്ല, അതിനുശേഷമല്ലേ രാഷ്ട്രീയം നിർത്തി അദ്ദേഹം പഠനത്തിലേക്ക് പോയത്? സമർത്ഥന എവിടെയും സമർത്ഥനാവും. അത് ഇന്ന റൂട്ടൊന്നും മാത്രമല്ല, ഏത് റൂട്ടിൽ പോയാലും അത് വളരെ ഭംഗിയായിട്ട് പോകും. അതിസാമർഥ്യം കാണിച്ചു എന്ന് താങ്കൾക്ക് ആക്ഷേപമുണ്ടോ? അല്ല, സമർത്ഥന എന്നും സമർത്ഥനായിരിക്കും. അതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ച് അപ്പുറത്തൊന്നും ഞാൻ പറയാനില്ല. അല്ല, ഈ ചിരിയിൽ നിന്ന് ഞാൻ എന്ത് മനസ്സിലാക്കണം? ചിരിയാണെന്ന് മനസ്സിലാക്കണം. കായിക മന്ത്രിയുടെ ഉറക്കം നഷ്ടപ്പെടുത്തുന്നത് ആരാണ് അല്ലെങ്കിൽ എന്താണ്? അല്ല, ഇതിൽ ഉറക്കം നഷ്ടപ്പെടുന്ന പ്രശ്നമില്ലല്ലോ. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനത്തിൽ വേറൊരു രൂപത്തിൽ വേറെ രംഗത്ത്, ഇതുവരെ നമുക്ക് വലിയ മുൻപരിചയമില്ലാത്ത കേസാണ് ഈ സ്പോർട്സ് എന്ന് പറയുന്നത്, സ്പോർട്സ് നടത്തിപ്പ്. പക്ഷേ ഒരു പുതിയ ചലഞ്ച് നമ്മൾ ഏറ്റെടുത്ത് അതിൻ്റെ ഒരു മെൻ്റൽ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എല്ലാ ശ്രമവും നടത്തി വിജയിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പൂർണ്ണമായ ശ്രദ്ധ, അത് ചെയ്യാൻ ഞാൻ ബാധ്യസ്ഥനാണ്. ഈ അന്വേഷണത്തിൻ്റെ ഫലം പുറത്തു വരുമ്പോൾ ആരുടെ ഉറക്കമായിരിക്കും നഷ്ടപ്പെടുക? അതൊന്നും എനിക്കറിയില്ല. ഉറങ്ങുന്ന കണക്കുകൾ പുറത്തോട്ട് വരട്ടെ, അത് വേണ്ട വിധത്തിൽ ജനങ്ങൾ അറിയട്ടെ. കണക്കുകൾ ഉറക്കം വിട്ട് ഉണരുന്ന ദിവസം കാത്തിരിക്കുന്നു. വളരെ നന്ദി. താങ്ക് യു വെരി മച്ച്.